നമസ്കാരം, പ്രധാന വാർത്തകൾ. അർജന്റീനയോ ഫ്രാൻസോ ലോകകപ്പ് ആർക്കെന്ന് ഇന്നറിയാം. ഫൈനൽ രാത്രി 8:30 മുതൽ. മെസ്സിക്കും ഏഞ്ചൽ ഡിമരിയയ്ക്കും അവസാന ലോകകപ്പ്. ഗോളടി കാത്ത് ആരാധകർ. ഗോൾഡൻ ബൂട്ടിനായി മെസ്സി എംബപ്പെ പോരാട്ടം. ലോകകപ്പിൽ ക്രൊയേഷ്യയ്ക്ക് 3rd സ്ഥാനം. ലൂസേഴ്സ് ഫൈനലിൽ മൊറോക്കോയെ തോൽപ്പിച്ചു. ജയം 2-1. ബഫർ സോണിൽ സർക്കാരിനെതിരെ സമരത്തിന് KCBC. പള്ളികളിൽ സർക്കുലർ ഇറക്കി പ്രചാരണം. രൂപതാമെത്രാന്മാർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കും. ആശങ്ക പരിഹരിക്കാൻ നിർദ്ദേശങ്ങളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലർ. ഉപഗ്രഹ സർവേ തുടരും. തോമസ് കെ തോമസിനെതിരായ ഈ കാണുന്നവർ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തി മാസത്തിൽ 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇത് കാശുള്ളവർക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾക്കും സമ്പാദിക്കാം. ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കേസിൽ ഗൂഢാലോചന ആരോപണം തള്ളി പരാതിക്കാരി. നടപടി വ്യക്തിപരമായി അധിക്ഷേപം നേരിട്ടതിനാൽ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെന്നും ജിഷ. നമസ്കാരം, പ്രധാന വാർത്തകൾ. അർജന്റീനയോ ഫ്രാൻസോ ലോകകപ്പ് ആർക്കെന്ന് ഇന്നറിയാം. ഫൈനൽ രാത്രി 8:30 മുതൽ. മെസ്സിക്കും ഏഞ്ചൽ ഡിമരിയയ്ക്കും അവസാന ലോകകപ്പ്. ഗോളടി കാത്ത് ആരാധകർ. ഗോൾഡൻ ബൂട്ടിനായി മെസ്സി എംബപ്പെ പോരാട്ടം. ലോകകപ്പിൽ ക്രൊയേഷ്യയ്ക്ക് 3rd സ്ഥാനം. ലൂസേഴ്സ് ഫൈനലിൽ മൊറോക്കോയെ തോൽപ്പിച്ചു. ജയം 2-1. ബഫർ സോണിൽ സർക്കാരിനെതിരെ സമരത്തിന് KCBC. പള്ളികളിൽ സർക്കുലർ ഇറക്കി പ്രചാരണം. രൂപതാമെത്രാന്മാർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കും. ആശങ്ക പരിഹരിക്കാൻ നിർദ്ദേശങ്ങളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലർ. ഉപഗ്രഹ സർവേ തുടരും. വഴിയിലിയിൽ യുവതിയെ വെട്ടിക്കൊന്ന പ്രതി ആത്മഹത്യ ചെയ്തു. രാജേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജില്ലാ ജയിലിനുള്ളിൽ. തോമസ് കെ തോമസിനെതിരായ കേസിൽ ഗൂഢാലോചന ആരോപണം തള്ളി പരാതിക്കാരി. നടപടി വ്യക്തിപരമായി അധിക്ഷേപം നേരിട്ടതിനാൽ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെന്നും ജിഷാം.